നമസ്കാരം. ഫിൻലിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കുക, ഷെയർ മാർക്കറ്റിൽ നിന്ന് കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കാൻ ശ്രമിക്കുമ്പോൾ, ലോങ് ടൈമിലേക്ക് മേടിക്കുമ്പോൾ, ഷോർട്ട് ടൈമിലേക്കല്ല, ലോങ് ടൈമിലേക്ക്, ഷോർട്ട് ടൈമിൽ പല കാര്യങ്ങളുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് കമ്പനിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക? ഏറ്റവും ലളിതമായ കാര്യം, നമ്മൾ ആ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നതെന്ന് അറിയാൻ ശ്രമിക്കും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ആ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട വരുമാനം എന്താണ്, ചിലവുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ആ കമ്പനി കടങ്ങളുണ്ടോ, എത്രത്തോളം ഉണ്ട് കടങ്ങൾ, അല്ലെങ്കിൽ ആ കമ്പനി ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള കമ്പനിയാണോ, ഇതൊക്കെ എവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റുക? തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമുക്ക് അറിയാൻ പറ്റുക അല്ലേ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയാൻ പറ്റുന്നതും ഏറ്റവും ആധികാരികമായതും കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ്. ഇനി ആ ബാലൻസ് ഷീറ്റിൽ കൃത്രിമം കാണിക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്, പക്ഷേ അതവിടെ നിൽക്കട്ടെ. എന്നാലും നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും സുതാര്യമായതും ഏറ്റവും പെട്ടെന്ന് ലഭിക്കുന്നു ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ്. കമ്പനിയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് അത് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, കാരണം വളരെ ബേസിക്കാണ്. പക്ഷേ അറിയാത്ത ആളുകൾക്കുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതിൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് വായിക്കുമ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കാണാറുണ്ട്. എന്താണ് ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ്, സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ്, രണ്ട് പ്രോഫിറ്റ് ചിലപ്പോൾ കാണാം, രണ്ട് ലാഭങ്ങൾ. എന്താണ് രണ്ട് ലാഭങ്ങൾ, കമ്പനിക്ക് അതിന് രണ്ട് ലാഭം ഉണ്ടാകുന്നു. ഈ കൺസോളിഡേറ്റഡ് ആൻഡ് സ്റ്റാൻഡ് അലോൺ, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. നമുക്കൊരു ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാണ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്, മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മേജർ ബിസിനസ് എന്ന് പറയുന്നത് ഓയിൽ എക്സ്പ്ലോറേഷൻ, അങ്ങനെ ഓയിലുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സാണ്. അവരുടെ കോർ ബിസിനസ് എന്ന് പറയുന്നത് അതാണ്, ഓയിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ, ഈ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ, ഈ ഓയിലുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളുടെ അവരുടെ കോർ ബിസിനസ്സിൽ നിന്നും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ആ കോർ ബിസിനസ് എത്ര ചിലവുണ്ട്, എത്ര വരുമാനമുണ്ട്, എത്ര കടമുണ്ട്, എത്ര ബാങ്ക് ലോൺ എത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, ഏതിലേക്കാണ് പൈസ പോകുന്നത്, ഇതൊക്കെ ആ കമ്പനിയുടെ കോർ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഭൂരിഭാഗം അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് ഈ ഓയിലുമായി ബന്ധം, ഓയിൽ എക്സ്പ്ലോറേഷനും ഓയിൽ ഫീൽഡിലൊക്കെയുള്ള വർക്കാണ്, പെട്രോളിയം ആയി ബന്ധപ്പെട്ട ബിസിനസ്സാണ്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തെയും ഈ ബിസിനസ്സിൽ മാത്രമുള്ള ലാഭത്തെയുമാണ് ഈ കാണിക്കുന്നത്, സ്റ്റാൻഡ് അലോൺ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള വരുമാനം. പക്ഷേ ഈ കമ്പനിക്കുള്ള വരുമാനം ഇത് മാത്രമാണോ, ഈ ഓയിൽ ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല ഈ കമ്പനിക്ക് വരുമാനമുള്ളത്, പകരം ഈ കമ്പനി മറ്റ് സ്ഥാപനങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് പുതിയ കമ്പനികളും ഈ കമ്പനിയുടെ കീഴിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ കമ്പനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന് കീഴിൽ വരുന്ന പാരൻറ്റ് കമ്പനിയുടെ കീഴിൽ വരുന്ന, ഇവിടെ പാരൻറ്റ് കമ്പനി ആരാണ്, റിലയൻസ് ഇൻഡസ്ട്രീസാണ്, പാരൻറ്റ് കമ്പനി അവിടെ കീഴിൽ വരുന്ന കമ്പനീസിനെയാണ് സബ്സിഡറി കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലയൻസ് ഇൻഡസ്ട്രീസിന് സബ്സിഡറി കമ്പനീസ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം, റിലയൻസ് ജിയോ, റിലയൻസിൻ്റെ സോളാർ ബിസിനസ് ഉണ്ട്, റിലയൻസ് സോളാർ എന്ന് പറഞ്ഞ ബിസിനസ് ഉണ്ട്, റിലയൻസ് റീറ്റെയിൽ ഉണ്ട്, റിലയൻസ് റീറ്റെയിലാണ് നമ്മൾ റിലയൻസ് ഫ്രഷ്, റിലയൻസ് ഡിജിറ്റൽ, റിലയൻസ് സൂപ്പർ മാർക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ, ഇതൊക്കെ റിലയൻസ് റീറ്റെയിലിന് കീഴിൽ വരുന്നതാണ്. അതുപോലെ റിലയൻസ് ലൈഫ് സയൻസ് ഒരു ബയോടെക്നോളജി കമ്പനിയുണ്ട്, റിലയൻസ് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക് കമ്പനിയുണ്ട്, റിലയൻസ് ഈറോസ് ഫിലിപ് പ്രൊഡക്ഷൻ കമ്പനിയാണ് റിലയൻസ് ഈറോസ്, കണ്ടോ. നേരത്തെ പറഞ്ഞു റിലയൻസ് സോളാർ പറഞ്ഞു, RIIL റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, അത് ഓയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. ഇതൊക്കെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ വരുന്ന കമ്പനീസാണ്. പിന്നെ മീഡിയയിൽ വരുന്ന നെറ്റ്വർക്ക് 18, ഇത് റിലയൻസിൻ്റെ ഒരു മീഡിയ കമ്പനിയാണ്, റിലയൻസിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ വരുന്ന കമ്പനിയാണ്, ഇതൊക്കെ റിലയൻസിൻ്റെ സബ്സിഡറി കമ്പനീസാണ്. ഈ സബ്സിഡീസ് കമ്പനീസിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ ഇതിന് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഹോൾഡിംഗ് കമ്പനി എന്നും പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മേജർ കോർ ബിസിനസ്സായ ഓയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപാദിക്കേണ്ടാവുക. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഈ മൊത്തം ഒരു ഗ്രൂപ്പിൻ്റെ, റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറീസ് അടക്കം പെടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ, ഈ പാരൻറ്റ് കമ്പനിയുടെയും ഈ ഗ്രൂപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള വരുമാനവും ലാഭനഷ്ട കണക്കുകളാണ് ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എപ്പോഴും കാണിക്കുക. അപ്പോൾ ഒരു കമ്പനി ആസ് എ ഗ്രൂപ്പ്, ഒരു കമ്പനിയുടെ മൊത്തമായിട്ടുള്ള ഒരു വരുമാനം നഷ്ടം അല്ലെങ്കിൽ ലാഭമാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും, ഒരു കമ്പനി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കോർ ബിസിനസ്സിൽ നിന്ന് മാത്രമുള്ള ലാഭനഷ്ട കണക്കുകളാണ് അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകളാണ് ഒരു സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു കമ്പനിയുടെ മേജർ കോർ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് അറിയുന്നതിനായിട്ട് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കൺസോളിഡേറ്റ് ആസ് എ കമ്പനി ആസ് എ ഗ്രൂപ്പ് കിട്ടുന്നതിനായിട്ട് നമുക്ക്
കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും നോക്കാവുന്നതാണ്. ഈ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ മറ്റ് കമ്പനീസിൻ്റെ വരവ് ചെലവ് കണക്കുകൾ വളരെ ഡീപ്പായിട്ട് പറയുന്നുണ്ടാവില്ല. പക്ഷേ ആസ് എ ഹോൾ ഈ പാരൻറ്റ് കമ്പനിയിൽ നിന്ന് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു സബ്സിഡറി കമ്പനീസിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതർ ഇൻകം എത്ര വന്നിട്ടുണ്ട്, സബ്സിഡറി കമ്പനീസിൽ നിന്ന് ഇൻകം വന്നിട്ടുണ്ടെന്ന് ഒരു ഒരു ടോട്ടൽ എമൗണ്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും ഈ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഏതൊക്കെ സബ്സിഡറി കമ്പനീസിൽ നിന്നാണ്, ഏതൊക്കെ കമ്പനീസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ കമ്പനീസിലാണ് വരുമാനം കിട്ടിയിരിക്കുന്നത്, ഇതൊന്നും സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ട് ഓരോന്നും തപ്പിയെടുക്കണം. പക്ഷേ സ്റ്റാൻഡ് അലോണിൽ ആസ് എ ഗ്രൂപ്പിൻ്റെ മൊത്തം സബ്സിഡറീസ് ഇത്ര വന്നിട്ടുണ്ട്, വരുമാനം എത്ര ചെലവ് വന്നിട്ടുണ്ട്, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഏതൊക്കെയാണ് ഏത് കമ്പനീസിലാണ് കൂടുതൽ ചെലവ് വന്നിരിക്കുന്നത്, ഏത് കമ്പനിയിൽ നിന്ന് നഷ്ടം വന്നിരിക്കുന്നതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് സ്റ്റാൻഡ് അലോൺ ആൻഡ് കൺസോളിഡേറ്റഡ്. ഇത് നമുക്ക് പലർക്കും ഇത് അറിയുന്ന ആളുകളുണ്ടാവും, പക്ഷേ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ കമ്പനി ഒരു ന്യൂസൊക്കെ വായിക്കുമ്പോൾ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് എത്ര, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് എത്ര, എന്താണ് ഈ സ്റ്റാൻഡ് അലോൺ. പണ്ടൊക്കെ ഞാനും ഇങ്ങനെ റിസൾട്ട് ഒരു കമ്പനിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു, സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് ചിലപ്പോൾ ഒരു 500 കോടി ലാഭം, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് നോക്കുമ്പോൾ കണക്ക് നോക്കുമ്പോൾ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതങ്ങനെ ഒരു കമ്പനിക്ക് ഒരേ സമയം ലാഭവും നഷ്ടവും ഉണ്ടാകുന്നു എന്താണ്, അപ്പോൾ നോക്കിയപ്പോഴാണ് എന്താണ് സ്റ്റാൻഡ് അലോൺ, എന്താണ് കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ ആണെങ്കിൽ സ്റ്റാൻഡ് അലോണിൽ നോക്കുമ്പോൾ ലാഭം, റിലയൻസിന് ഓയിൽ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടി, പക്ഷേ സബ്സിഡി കമ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കണക്കൂട്ടി വന്നപ്പോൾ അവിടെയൊക്കെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആകെ നോക്കിയപ്പോൾ 1000 കോടി നഷ്ടം, 500 കോടി ലാഭമായിരുന്നു ഓയിൽ കമ്പനിയുടെ മാത്രം എടുത്തപ്പോൾ. പക്ഷേ സബ്സിഡി കമ്പനീസിൻ്റെ ബിസിനസ്സും കൂടി അതിനുള്ള വരവും ചിലവ് നോക്കിയപ്പോൾ ടോട്ടൽ എല്ലാം കൂടി നോക്കിയപ്പോൾ 1000 കോടി നഷ്ടം വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഈ പ്രാവശ്യം റിലയൻസ് പ്രഖ്യാപിച്ചപ്പോൾ ഓയിൽ കമ്പനീസിനുള്ള വരുമാനം കുറവാണ് സംഭവിച്ചത്. മറ്റ് റിലയൻസ് ജിയോ പോലുള്ള കമ്പനീസിൽ നിന്ന് വരുമാനം കൂടുതലാണ് വന്നത്. കാരണം റിലയൻസ് ജിയോയിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നായിരുന്നു, നിങ്ങൾ കണ്ടു, റെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫോറിൻ കമ്പനീസ് ഫേസ്ബുക്ക് പോലുള്ള കമ്പനീസും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കമ്പനി തന്നെ ഒരേ സമയം ലാഭവും നഷ്ടവും പ്രഖ്യാപിക്കുന്ന കണ്ടീഷൻസ് വരാറുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കമ്പനീസിൻ്റെ കമ്പനിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ, ക്വാർട്ടർലി റിസൾട്ട് അല്ലെങ്കിൽ ഹാഫ് ഇയർ റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ഇത്ര, സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിക്കുന്നത് കാണാം. ഒരേ കമ്പനിക്ക് തന്നെ രണ്ട് തരം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് വരുന്ന ഒരു ലോസ് ഒരേ സമയം തന്നെ, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ അതിന് ബേസിക്കായിട്ട് നിങ്ങൾ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.